വാഹനം നൽകി ഉപഭോക്താവിനെ കബളിപ്പിച്ച വാഹന വിതരണക്കാരൻ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. നേരത്തെ പുറത്തിറങ്ങിയ പഴയ വാഹനമാണ് പുതിയ മോഡൽ എന്ന വ്യാജേനെ ഡീലർ നൽകിയതെന്നായിരുന്നു പരാതി. ബിനിൽ വിവരങ്ങളുമായിണ്ട്. ബിനിൽ, ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യം. എന്താണ് പരാതി? പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം, ഇപ്പോൾ ഏത് നടപടിയിലേക്ക് ഉപഭോക്തൃ കമ്മീഷൻ എത്തുന്നത്, കോടതി എത്തുന്ന ഏത് നടപടിയിലേക്കാണ്? ഈ കേസിലെ പരാതിക്കാരൻ നെടുമ്പാശ്ശേരി സ്വദേശിയായ അരവിന്ദാണ്. അരവിന്ദ് 2018 മോഡൽ ഹോണ്ട യൂണിക്കോൺ ബൈക്കാണ് ബുക്ക് ചെയ്തിരുന്നത്. അതിനുള്ള പണവും അടച്ചു, ഡെലിവറി നൽകുകയും ചെയ്തു. അതായത് ബൈക്ക് ഡീലർ ഇദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അത് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം അരവിന്ദ് മനസ്സിലാക്കുന്നത്. 2018 മോഡൽ ബൈക്ക് ബുക്ക് ചെയ്ത തനിക്ക് നൽകിയത് 2017 നിർമ്മിച്ച ബൈക്കാണ് എന്നത് RC ബുക്കിൽ നിന്നാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അരവിന്ദ് ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. അതായത് തന്നെ പുതിയ മോഡൽ ബൈക്ക് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് അതിനുള്ള പണവും വാങ്ങി അതിനുശേഷം കബളിപ്പിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. ഇത് വിശദമായി പരിശോധിച്ച എറണാകുളത്തെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഇതിൽ ഈ ഉപഭോക്താവിനൊപ്പം നിൽക്കുകയായിരുന്നു. അദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഉത്തരവ് ഇപ്പോൾ ഈ ഉപഭോക്തൃ കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇതിൻ്റെ ഡീലറോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പണം നൽകുന്ന ഘട്ടത്തിൽ ഈ പഴയ ബൈക്ക് അവർക്ക് മടക്കി നൽകാനും പരാതിക്കാരനായ അരവിന്ദിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഈ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടാകാറുണ്ട്. അതിലിപ്പോൾ ഉപഭോക്തൃ കോടതി അതൊരു ഉപഭോക്തൃ സംരക്ഷണം എന്ന രീതിയിൽ ഇടപെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.